വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. മാതള നാരങ്ങയും പഴവും കൂടി ചേർത്താണ് നമ്മൾ ഈ ഷെയ്ക്ക് റെഡിയാക്കുന്നത് കേട്ടോ. നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കായിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാൻ കഴിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു നേരത്ത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്, നല്ലൊരു ഷെയ്ക്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം, ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴവും പിന്നെ മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാതള നാരങ്ങേൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതൊരു വലിയ മാതള നാരങ്ങയാണ്, ഇതിൻ്റെ പകുതിയെ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് ഇതുപോലൊരു സ്ക്വീസർ ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം. അപ്പോൾ നമുക്ക് മാതള നാരങ്ങേൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ നിറം നഷ്ടപ്പെടാതെ തന്നെ ജ്യൂസ് കിട്ടും. അതല്ലെങ്കിൽ പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് വരും, അതിൻ്റെ കുരുവൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അങ്ങനെ കളർ ചേഞ്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാതള നാരങ്ങയുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ പിങ്ക്, ഡാർക്ക് പിങ്ക് കളറിൽ തന്നെയുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ നമ്മൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ നേന്ത്രപ്പഴം അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേ നേന്ത്രപ്പഴം നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ പഴമാണ്, നമ്മൾ ഒരു ഗ്ലാസ് അളവിനാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ചില്ലായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മളിതിലേക്ക് പാല് ചേർക്കുകയാണ്. പാല് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, ഞാൻ ചില്ലിലായിട്ടുള്ള മിൽക്കാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പാലിൻ്റെ അളവ് കൂട്ടിയിട്ട് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അര ഗ്ലാസ് പാല് വരും, അത്ര എടുക്കുന്നുള്ളൂ. ഇനി മധുരത്തിനായിട്ട് ഇതിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ശരിക്കും നേന്ത്രപ്പഴത്തിൻ്റെ നല്ലൊരു മധുരം ഉണ്ടാവും. എങ്കിലും നമ്മൾ സാധാരണ ഷെയ്ക്കിലൊക്കെ ചേർക്കുന്ന പോലെ പഞ്ചസാര ഒന്നും ചേർത്തേക്കരുത്. ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മധുരത്തിനായിട്ട് തേൻ ചേർക്കുക. അതിൻ്റെ ലൈറ്റ് മധുരത്തിൽ തന്നെ കഴിക്കാനും ശ്രദ്ധിക്കുക. ഇനി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇതേ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, മാതള നാരങ്ങേൻ്റെയും അതുപോലെ ബനാനയും നേന്ത്രപ്പഴവും കൂടി ചേരുന്ന അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെറുതെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം. വൈറ്റമിൻ സിയും നേന്ത്രപ്പഴത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാതള നാരങ്ങ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് നല്ലൊരു എനർജിയും കൂടി പ്രദാനം ചെയ്യുന്ന നല്ലൊരു ഷെയ്ക്കാണിത്. ട്രൈ ചെയ്ത് നോക്കണം.